ആത്മാവിലായിരം ദീപങ്ങളേന്തി അകതാരിൽ ബലിവേദി തീർത്ത് അനുരഞ്ജിതരായി ഒരു മനമോടണയാം അണിചേർന്നിടാം ഈ യാഗവേദിയിൽ അനുരഞ്ജിതരായി ഒരു മനമോടണയാം അണിചേർന്നിടാം ഈ യാഗവേദിയിൽ സ്തുതികളാൽ കീർത്തന ഗീതികളാൽ ഞങ്ങളാകതരായിടുന്നു സ്തുതികളാൽ കീർത്തന ഗീതികളാൽ ഞങ്ങളാകതരായിടുന്നു മമ ഹൃദയ വീണ തന്ത്രികൾ മീട്ടിടുന്നു നാദനായേകുവാൻ ബലിയേകുവാൻ മമ ഹൃദയ വീണ തന്ത്രികൾ മീട്ടിടുന്നു നാദനായേകുവാൻ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കപ്പെടുകയാണ്. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് അവസാനം വരെ പാപലേശ മേശാതെ ജീവിച്ച് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യപ്പെട്ട പരിശുദ്ധമ്മയെ ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം പാപത്തിൻ്റെ ചുറ്റുപാടുകളിലുമാണെങ്കിൽ പോലും പാപത്തിൽ പെടാതെ ജീവിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം നമ്മളോട് പറയുന്നത്. ഭാരതീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഭാരതം സ്വാതന്ത്ര്യം നേടിയിട്ട് 73 വർഷം പൂർത്തിയാവുകയാണ്. ഒരുപാട് അടിമത്തങ്ങളിൽ നിന്ന് നമ്മൾ മോചനം നേടിയതിൻ്റെ സന്തോഷത്തിൻ്റെയും ഓർമ്മ ആചരിക്കുമ്പോൾ ഇനിയും ഏതെങ്കിലും കെട്ടപ്പാടുകളും അടിമത്തങ്ങളും നമ്മുടെയൊക്കെ സാമൂഹിക ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം അകറ്റപ്പെടുവാനും പൊട്ടിച്ചെറിയുവാനും ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ദിനവും നമ്മളോട് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഭാരതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമ്മുടെ ക്രൈസ്തവ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന മാർപ്പാപ്പ മുതലുള്ള എല്ലാ അംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെയൊക്കെ ജീവിതം കർത്താവിൻ്റെ കൃപയിലും തണലിലുമായിരിക്കാൻ പ്രാർത്ഥിക്കുക. നമുക്ക് ചുറ്റും ഇന്ന് കൊറോണ രോഗത്തിന് ഒരുപാട് ഭീതിയുണ്ട്. എങ്കിലും അതിൽ നിന്ന് മോചനം നേടുവാൻ ഈശ്വരൻ നമുക്ക് ശക്തി നൽകുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ ഈ തിരുബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ പാദപീഠത്തിങ്കൽ നമ്മുടെ ജീവിതത്തെയും നമ്മൾ ഭയക്കുന്ന രോഗത്തെയും എല്ലാം സമർപ്പിക്കാം. എല്ലാത്തിനെയും തുടച്ചു മാറ്റാൻ കഴിയുന്ന സർവേശ്വരൻ്റെ അനുഗ്രഹത്തിനായി പരിശുദ്ധ അമ്മ വഴി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെന്നും ഈ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ അവിടുത്തെ പാദപീഠത്തിങ്കിൽ നമസ്കരിച്ച് ഈ ബലി നമുക്ക് ആരംഭിക്കാം. ശ്രീയേശുനാഥ ഭഗവൻ
തവ സുപ്രണാമം തവ സുപ്രണാമം തവ സുപ്രണാമം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്തുതി തന്നിസ്തുല മഹി
മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു സ്വർഗസ്ഥിതനാം താദാനിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ നിൻ ഹിതമിവിടെ ഭവിക്കണമേ സ്വർഗത്തിന്നതു പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ ആവശ്യകമാമാരും ഞങ്ങൾ തിന്നരുളിടണമേ ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ ദുഷ്ടാരൂപിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ ആമേനാമേനെന്നേക്കും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥമായി ഏറ്റുപറയുകയും ചെയ്യുന്നവരെ ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഈ സമൂഹം വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആചരിക്കുന്ന ഇന്നേ ദിവസം ഞങ്ങളെല്ലാവരും ഈ ലോകത്തിൽ പാപലേശമേശാതെ ജീവിച്ച് സ്വർഗമഹത്വമണിയുവാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ശോയിൽ പ്രിയമുള്ളവരെ, സങ്കീർത്തനാലാപന സമയമാണ്. കുറ്റത്തിലും കുറവിലും മാപ്പ് നൽകുന്ന ദൈവത്തിൻ്റെ അവദാനങ്ങളെ പ്രകീർത്തിക്കുന്ന ഈ സങ്കീർത്തനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാപമുണ്ടാകുമ്പോഴും കുമ്പസാരം എന്ന കൂതാശയിലൂടെ പാപപൂർത്തി നേടുന്ന നമ്മളെല്ലാവരും അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്ന ഈ സങ്കീർത്തനം ഏറ്റവും ഭക്തിയോടെ നമുക്ക് ആലപിച്ച് അവിടുത്തെ തിരുനാമത്തിന് കീർത്തനം പാടാം. ജനതകളെ സ്തുതി പാടുവിൻ തിരുനാമം പാഴ്ത്തുവിൻ ജനപദമേ അണിചേരുവിൻ ജയഘോഷം ആർത്തുവിൻ ജനതകളെ സ്തുതി പാടുവിൻ തിരുനാമം വാഴ്ത്തുവിൻ ജനപദമേ അണിചേരുവിൻ ജയഘോഷം ആർത്തുവിൻ ും തികവാൽ സതതം കാത്തു
കുറ്റം കുറവുകളിൽ നാഥൻ മാപ്പരുളും കൃപയാൽ, കുറ്റം കുറവുകളിൽ നാഥൻ മാപ്പരുളും കൃപയാൽ, ജനതകളെ സ്തുതി പാടുവിൻ തിരുനാമം വാഴ്ത്തുവിൻ, ജനപദമേ അണിചേരുവിൻ ജയഘോഷം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ വചന വായനകളുടെ സമയമാണ്. ഇന്നേ ദിവസത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ടുള്ള ഈ വചനഭാഗങ്ങൾ ഏറ്റവും ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ നമുക്ക് കേൾക്കാം. ദൈവം അരുളി ചെയ്യുന്ന ഈ വചനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും അടിമത്തങ്ങളുണ്ടെങ്കിലെല്ലാം പൊട്ടിക്കുവാൻ കഴിയുന്ന വചനത്തിൻ്റെ ശക്തിയാൽ നിറയുവാൻ നമുക്ക് ഭക്തിയോടെ വചനങ്ങൾ കേൾക്കാം. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 15:11-18 വാക്യങ്ങൾ ഗുരുവാസിച്ചാലും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? കർത്താവേ, വിശുദ്ധിയിൽ മഹത്വപൂർണനും
ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? അങ്ങ് വലത്തുകൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു. അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു. ഇത് കേട്ട ജനതകൾ ഭയന്നു വിറച്ചു. ഫിലിസ്തീയർ ആകുലരായി. ഏദോം പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി. മോവാബിലെ പ്രബലന്മാർ കിടിലം കൊണ്ടു. കാനാൻ നിവാസികൾ മൃതപ്രായരായി. അങ്ങയുടെ ജനം കടന്നു പോകുന്നവരെ കർത്താവെ, അങ്ങ് വീണ്ടെടുത്ത ജനം കടന്നു പോകുന്നവരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു. അങ്ങയുടെ കരത്തിൻ്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലരാക്കുന്നു. കർത്താവെ, അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും. കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും. സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16:17-27 ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ ഗുരു ആശ്രദ്ധിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കുവിൻ.
അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയല്ല തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരളചിത്തരെ വഴിവിഴപ്പിക്കുന്നു. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്തു കളയും. നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹപ്രവർത്തകനായ തിമോത്തിയോസും എൻ്റെ ബന്ധുവായ ലൂസിയോസും യാനോസും സേസിപാത്രും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരനായ ഞാൻ തെർത്തിയോസ് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. എൻ്റെയും സഭ മുഴുവൻ്റെയും ആതിഥേയനായ ഗായൂസ് നിങ്ങൾക്ക് വന്ദനം പറയുന്നു. നഗരത്തിലെ ഖജനാവുകാരനായ എറാസ്തൂസും സഹോദരനായ കോർത്തൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എൻ്റെ സുവിശേഷമനുസരിച്ചും യേശുവിനെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. യുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യമായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. സർവജ്ഞനായ ആ ഏക ദൈവത്തിന് യേശു ക്രിസ്തു വഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസാകും വയലേലകളിൽ നിന്നും കളകൾ പിഴുതുമാറ്റൂ. നല്ല നിലങ്ങളിൽ വീണൊരു വിത്തുപോൽ നിങ്ങൾ ഫലമേകിടൂ. വിളവിൻ്റെ നാഥൻ്റെ തിരുമുൻപിലായിന്ന് സ്തുതിഗീതമാലപിക്കൂ. മാംസമായി മണ്ണിതിൽ അവതാരം ചെയ്തൊരു വചനം തിരുവചനം. ജീവനും മാർഗവും സത്യവുമാകുന്ന വചനം തിരുവചനം. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ. യേശോയിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിലുണ്ടായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഈ വചനഭാഗം നമ്മളോട് പറയുന്നത്. കുടുംബ ബന്ധങ്ങളിലും അവശ്യ നേരത്തൊക്കെ പരസ്പര ധാരണയിലുള്ള ഈ സ്വാതന്ത്ര്യം എന്തുമാത്രം നമ്മൾ ഉപയോഗിക്കുന്നു അത്രമാത്രം ആ കുടുംബം സ്വർഗതുല്യമാകും എന്നുള്ള പ്രതീക്ഷയിൽ ഈ വചനങ്ങളെ കേൾക്കാം. 3 ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയും ആഗതമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെയുണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു.
ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായെ നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചൂർണനന്ദത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യദൈവത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏക സത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ രക്ഷാകര കർമ്മത്തിൽ നിന്നോട് അടുത്ത് സഹകരിക്കുകയും മഹത്വം പ്രാപിക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളും ദൈവേഷ്ടം നിർവഹിക്കുന്നതിനും നിത്യ സൗഭാഗ്യം പ്രാപിക്കുന്നതിനും കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പരിശുദ്ധ കന്യകാ മറിയത്തെ നിന്റെ മഹത്വപൂർണതയിൽ ശാരീരികമായിട്ടു കൂടി പങ്കുചേർത്ത കർത്താവേ ഞങ്ങളുടെ ശരീരങ്ങളെ നിന്റെ മഹത്വത്തിൽ പങ്കുചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിച്ച് കന്യകാ മാതാവിന്റെ ശരീരത്തെ മഹത്വപ്പെടുത്തിയ കർത്താവേ ദൈവാത്മാവിന്റെ സജീവാലയങ്ങളായ ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലമായി കാത്തുസൂക്ഷിക്കുവാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇന്നേ ദിവസം ഞങ്ങളുടെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുവാൻ കൃപ നൽകിയ കർത്താവേ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ രാജ്യത്തെയും അതിൽ വസിക്കുന്നവരെയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാമേയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അനുഗ്രഹീതയും കൃപാവരപൂർണയുമായ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. സ്വർഗാരോപിതയായ പരിശുദ്ധ മാതാവിൻ്റെ പ്രാർത്ഥനകൾ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുള്ള സഹായവും സംരക്ഷണവുമായി തീരട്ടെ. പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങളും സദാ സ്വർഗീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും നിത്യമഹത്വം പ്രാപിക്കുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കറ കഴുകിക്കളയട്ടെ. കർത്താവ് തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സോയിൽ പ്രിയമുള്ളവരെ, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഭക്തിയോടെ ഇന്നത്തെ ഈ കാഴ്ചയർപ്പണ സമയത്ത് നമ്മുടെ നിയോഗങ്ങൾ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന ഈ കാസയോടും പീലാസയോടും ചേർത്ത് ഞങ്ങളെയും ഞങ്ങളുടെ മനസ്സുകളെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ഭാരത സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ദിവസം രാഷ്ട്രീയ നേതാക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. കത്തോലിക്കാ സഭയിലെ എല്ലാ അംഗങ്ങളെയും സഭയെ നയിക്കുന്ന മാർപ്പാപ്പയെയും മെത്രാപ്പോലീത്തമാരെയും മെത്രാന്മാരെയും വൈദികരെയും
മറ്റ് ശുശ്രൂഷകരെയും കാഴ്ചവെക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളെ ഈ കാലയളവിൽ ബന്ധിച്ചിരിക്കുന്ന രോഗങ്ങളുടെ അടിമത്തങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. കൊറോണ വൈറസിൻ്റെ ശക്തിയെ സമർപ്പിക്കുന്നു. അതിനെ നിർവീര്യമാക്കുവാൻ അങ്ങയുടെ തിരുത്തിൻ്റെ അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെ ഈ കാലയളവിൽ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന ദാരിദ്ര്യം മറ്റ് ദുരിതങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ജോലിയില്ലാത്ത അവസ്ഥകളെ സമർപ്പിക്കുന്നു. വിദേശത്ത് പോയിരിക്കുന്ന മക്കളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു. ഈ ഇടവകയെയും ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഇടവക തിരുത്തിക്കുള്ളിലെ നാനാജാതി മതസ്ഥരെയും കാഴ്ചവെക്കുന്നു. കർത്താവേ, ബലിവസ്തുക്കളെ ആശീർവദിക്കുന്നത് പോലെ ഞങ്ങളിപ്പോൾ സമർപ്പിച്ച പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായി സാക്ഷികളെയും സൽക്കർമ്മികളെയും വലിയ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരും വരും കാത്തുവസിക്കുന്നു. ഭക്തരെല്ലാരും നിന്നെ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടും സന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ. പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭയിലെ ത്രിയേക ദൈവത്തെ ഏറ്റുപറയുന്ന വിശ്വാസ പ്രകരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ത്രിയേക ദൈവത്തെ നമുക്ക് ഏറ്റുപറയാം ഈ പ്രാർത്ഥനാ ഗീതത്തിലൂടെ. ഈ ലോകത്ത് ഏതെല്ലാം ശക്തികളുണ്ടായാലും
നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ സമയം നമുക്കായിരിക്കാം. ഈശോയുടെ ജീവിതത്തിൻ്റെ പ്രധാന ഘടകങ്ങളെല്ലാം ഈ വിശ്വാസ പ്രകടനത്തിലുണ്ടാകുമ്പോൾ ഈശോയോട് കൂടെ അവിടുത്തെ പാടുപീടുകളിൽ പങ്കുചേർന്ന് ഉയർപ്പിൻ്റെ മഹത്വം നേടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്ത താതന ഏക ദൈവമേ വിശ്വസിപ്പു മർത്യരാ ഞങ്ങളങ്ങയിൽ. ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്ത താതനാമേക ദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടി ജാലവും തീർത്ഥ ദൈവമാം സത്യതാതനങ്ങിൽ നിന്നാദ്യജാതനാം സൃഷ്ടിയല്ല പുത്രനാം യേശു ദൈവജൻ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസൂനു ദൈവമാണേക സത്തയിൽ ലോകസൃഷ്ടി പൂർത്തിയായങ്ങിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മർത്യരൂപമാർന്നിഹേ കന്യകാത്മജൻ. പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ മൂന്നു നാളിനുള്ളിൽ സത്യദൈവസൂനുവി മന്നിലുത്തിതൻ മഹത്വപൂർണ ശോഭയിൽ സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്വു മഹിതകാന്തിയ ഒടുവിലെത്തും ഈ മഹിയിൽ അന്നു വിധിയുമാർ സകലരും ശ്രവിക്കുമന്യവിധി വിനീതരാ. താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമായി ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണമായി ഞങ്ങളേവരും. ഏകമാണു ധന്യമാണു പാവനം സഭാ സ്നേഹപ്രഭാവമാർന്നു സാർവജനീനം പാപമോചനം തരുന്നു ജ്ഞാനസ്നാനവും ഏറ്റു ചൊൽവു സാദരം ഞങ്ങളേവരും. മർത്യമുക്തിയാമുയർപ്പും നിത്യജീവനും ഏറ്റു ചൊൽവു പൂർണമായി ഞങ്ങളേവരും. സർവശക്ത താതനാകുമേക ദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങളിപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച് നിരവധിയായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങു നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ.
സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അടുത്ത് വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഇസഹാക്യാകോവിന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധിൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാങ്കിയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. വിണ്ണിൻ നാഥന് ഓശാന പാടിടാ ഓശാന ഓശാന സർവേശ പുത്രന് ഓശാന പാടിടാ ഓശാന ഓശാന വാദ്യതാളമോടെ വാഴ്ത്തിയിടുന്നു ഞങ്ങൾ രാജാധിരാജാഭൂലോകനാഥ നിന്റെ മഹിമ വാഴ്ത്തിടട്ടെ വാദ്യതാളമോടെ വാഴ്ത്തിടുന്നു ഞങ്ങൾ രാജാധിരാജാഭൂലോകനാഥ നിന്റെ മഹിമ വാഴ്ത്തിടട്ടെ ഓശാന ഓശാന
ഓശാന ഓശാന ഓശാന ഓശാന ഓശാന ഓശാന ഓശാന ഓശാന ഓശാന ഓശാന ഓശാന ഓശാന കർത്താവായ ദൈവമേ, സ്വർഗീയ അണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമാകുന്ന വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ദിവ്യരഹസ്യം തിരുമുമ്പിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, കൂദാശവചനത്തിൻ്റെ സമയമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് യേശോ പാദക്ഷാളനം നടത്തുന്നത്. ഒറ്റിക്കൊടുത്തവൻ്റെ മുമ്പിൽ പോലും കുമ്പിടുന്ന സ്വാതന്ത്ര്യം കാണിക്കുന്ന യേശോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ കുടുംബാംഗങ്ങൾ തന്നെ ചില സന്ദർഭങ്ങളിൽ ശത്രുവാണെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളിൽ പോലും അവരുടെ മുമ്പിൽ എളിമയോടെ കുമ്പിടുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധ കുർബാനയായി രൂപാന്തരപ്പെട്ടു എന്നർത്ഥം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു പ്രയാണം നമുക്ക് നടത്താം. ശത്രുവിനോട് പോലും വിശാലത കാണിക്കുന്ന ഈശോയുടെ ചൈതന്യത്തിൻ്റെ ആ വലിയ സ്നേഹം നമ്മുടെയൊക്കെ ജീവിതാരൂപികളിൽ നിറയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ കരങ്ങൾ കൂപ്പിയിരുന്ന് ഈ സമയമായിരിക്കുക. രക്ഷാകരമായ ദിവ്യരഹസ്യം തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി
അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാനീ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആരാധന 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 ആരാധന. എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പിതാവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കർദിനാൾ ജോർജ് പിതാവിന് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ ആൻഡ്രൂസ് പിതാവിന് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ പോളി പിതാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളെ വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രതിയർഗമായി വിധമർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും നിരാശരും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ സമൂഹത്തിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും ഈ ഇടവകയ്ക്ക് വേണ്ടിയും എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും രോഗികളായി കഴിയുന്ന മക്കളുടെ സൗഖ്യത്തിന് വേണ്ടിയും എല്ലാവരുടെയും പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനും ദാസനുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥരക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകം ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനായി പ്രാർത്ഥിക്കാം. ഈ ദിവ്യരഹസ്യങ്ങളുടെ മേൽ എഴുന്നള്ളി വരുന്ന ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ, ജോയൽ പ്രവചനം 2:8 യോഗ്യതയാൽ, അപ്പസ്തോല പ്രവർത്തനം 1:8 യോഗ്യതയാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവൊരു അഭിഷേകം നിറയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. സത്യാത്മാവേ ജീവാത്മാവേ എന്നുള്ളിൽ
ദൈവരാജ്യം പണിയേണമേ, എൻ ഹൃദയം ദൈവാലയമാക്കേണമേ. പരിശുദ്ധാത്മാവേ ദൈവാത്മാവേ സത്യാത്മാവേ ജീവാത്മാവേ, എന്നുള്ളിൽ ദൈവരാജ്യം പണിയേണമേ, എൻ ഹൃദയം ദൈവാലയമാക്കേണമേ. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെഴുന്നള്ളി വന്ന് ഈ ദാസരുടെ കുർബാനയിലും ഞങ്ങൾ ഓരോരുത്തരിലും ആവസിച്ച് ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ളവരെ പ്രത്യാശയ്ക്കും എന്നെ പ്രീതിപ്പെടുത്തിയെല്ലാം സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകും. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയത്തോ അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മാച്ചു കളയണമേ. എങ്കിലും സുദർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവാം ദൈവം ഈതായി തായി തിരുവോസ്തിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം ഈതായി തായി ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമീ ത്രിത്വകാരുണ്യത്തെ കുമ്പിടാം നമുക്ക് ആരാധിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഖവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. നാഥനു നിത്യം നിറയാം ആത്മാവാൻ. ദിവ്യരഹസ്യം നിതരാം ഉൾക്കൊള്ളാം. ക്ഷണമതിനി ദിനവും തീരുമെയ്യും. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണികൾ ക്ഷമിക്കണമേ. മഹോന്നതയുമായി സ്വർഗരാജ്യത്തിൽ സകല വിശ്വരും സ്തുതി ഞങ്ങൾ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് വലിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം പ്രാർത്ഥിക്കുന്നു. അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ചെന്നു വരുമ്പോൾ അപ്പം നൽകേണമേ.
വീടുത്തെ രാജ്യം വരേണമേ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധജനമായ നിങ്ങൾക്കുള്ളതാ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോട്ടേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ലോകത്തിൽ പാപങ്ങൾ നീക്കുന്നവൻ ദിവ്യ കുഞ്ഞാടിയാടി വിരുന്നിൽ പങ്കുചേരുന്നവ ഭാഗ്യവാന്മാർ. കർത്താവേ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല, അവിടും അരുൾ ചെയ്താൽ അതുമാത്രം മതി എന്റെ ആത്മാവ് സുഖമാകുവാശോയുടെ ശരീരമു നിത്യജീവൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന ആത്മനാ ഉൾക്കൊള്ളുന്ന സമയമാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് കൊണ്ട് തന്നെ പശ്ചാത്തപിച്ച് ഈശോയെ നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഓ എന്റെ ഈശോയെ, അങ്ങ് ഈ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമ്മൾക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനുള്ള ഒരുക്കത്തിനായുള്ള പ്രാർത്ഥനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആത്മശരീരങ്ങളോടുകൂടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കനികാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. നിത്യസൗഭാഗ്യത്തിൻ്റെ ഉറവിടവും അച്ചാരവുമായി കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവം യോഗ്യരാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവം രക്ഷകനും ജീവദാതാവുമായ വിശുഹായെ, സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിൻ്റെ മഹത്വത്തിന് അർഹരാക്കടെ. അവർണനീയമായ ദിവ്യദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ആ 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
ജീവിത പാതകളിൽ ആവശ്യകമാദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ ദൈവം കരുണയുടെ ഞങ്ങളെ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമ്പോഴിക്കറിഞ്ഞുകൂടാ. പരിശുദ്ധ കന്യകാ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളോടനുബന്ധിച്ചുള്ള മധ്യസ്ഥ പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ, അങ്ങേ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ, സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ, സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. ദൈവകുമാരനെ മാതാവാകുവാൻ പരിശുദ്ധ കന്യകാമറിയത്തെ സജ്ജമാക്കി അങ്ങ് സമൂഹ മധ്യത്തിൽ മിശിഹായെ അവതരിപ്പിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ദൈവതിരുമനസ് ഗ്രഹിച്ചുകൊണ്ട് അങ്ങേ തിരുഹിതം നിറവേറട്ടെ എന്ന് പറയുവാനുള്ള സന്നദ്ധത ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ പരിശുദ്ധ കന്യാമറിയത്തെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മാതാവിൽ നിന്ന് മനുഷ്യരീരം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ വസിക്കുകയും ഗാഗുൽത്തായയിലെ പരമയാഗത്തിൽ അവളെ സഹകാരണിയാക്കുകയും ചെയ്ത മിശിഹായെ ഞങ്ങളെയും അങ്ങയുടെ പരിത്രാണ വേലയിൽ പങ്കുവാരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശ്വാസം ശരണം സ്നേഹമെന്ന ദൈവസുഹൃതങ്ങളുടെ വിളനിലമായി പ്രശോഭിക്കുകയും വിശുദ്ധിയുടെയും വിനയത്തിൻ്റെയും ഉത്തമ മാതൃകയായി ജീവിക്കുകയും ചെയ്ത കന്യകാമാതാവിനെ പോലെ ക്രിസ്തീയ സുഹൃതങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആത്മാവിലും ശരീരത്തിലും പാപക്കറ കൂടാതെ നിർമ്മല ജീവിതം നയിച്ച കന്യകാ മാതാവിനെ ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് കരറ്റുകയും എല്ലാ ദാനങ്ങളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത കർത്താവേ, ആത്മശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാനും അവസാനമങ്ങേ മുഖാമുഖം കണ്ട് ആനന്ദിക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പാപാന്ധകാരം നിറഞ്ഞ ലോകത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ വീശിക്കൊണ്ട് പ്രഭാതതാരം പോലെ ഉദച്ചുയരുവാനങ്ങിയ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ സജ്ജമാക്കിയും ശിങ്ങായി നന്മ നിറഞ്ഞവളും എല്ലാ സുഹൃതങ്ങളുടെയും വിളനിലവും മാലാഖമാരുടെയും മനുഷ്യരുടെയും രാജ്ഞിയുമായ മാതാവിനനുകരിച്ച് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വിശുദ്ധിയിലും ജ്ഞാനത്തിലും വളർന്നു വരുവാനും സുഹൃത സമ്പന്നമായ ജീവിതത്തിന് ശേഷം ത്രിത്വൈക ദൈവത്തെ മുഖാമുഖം കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥ സഹായവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്ന
കണ്ടത് ആദ്യമാക്കണ്ണുകളിലാണ്. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാക്കണ്ണുകളിലാണ്. പ്രാർത്ഥന മുഴുകുന്ന മിഴിനീ